ഹലോ ഫ്ലേവേഴ്സ്, ലവ്ലി ഫ്ലേവേഴ്സിൻ്റെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. മൈ നെയിം ഈസ് ലവ്ലി, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്ന് നമ്മളിവിടെ ആക്ച്വലി കുക്കല്ല ചെയ്യുന്നത്, കുക്കിംഗ് വീഡിയോ അല്ല, നമ്മളുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് ബീട്രൂട്ട് വൈന് വളരെ ഈസി ആയിട്ട് എങ്ങനെ 10 ദിവസത്തിനുണ്ട് എങ്ങനെ ബീട്രൂട്ട് കൊണ്ട് നമുക്ക് വീട്ടിൽ നല്ല സ്വാദൂറുന്ന ടേസ്റ്റിയായ ഒരു വൈൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ എൻ്റെ ഫാം ബാക്ക്യാർഡിൽ നിന്നുള്ള ബീട്രൂട്ട്, ഓർഗാനിക് ബീട്രൂട്ടാണ് ഉപയോഗിക്കുന്നത്, ബാക്ക്യാർഡിൽ ഗ്രോൺ ചെയ്തിരിക്കുന്ന ബീട്രൂട്ട്. ആ ബീട്രൂട്ട് ഏകദേശം 1 കിലോയുള്ള ബീട്രൂട്ടാണ്. അത് ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മിക്സി ഉള്ളവർക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ. ഞാൻ ഇപ്പം എൻ്റെ ഒരു ഫുഡ് പ്രോസസ്സറിൻ്റെ ജാറുണ്ട്, അതിലിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തെടുക്കുകയാണ്, ഗ്രൈൻഡ് ചെയ്തെടുത്തു. അപ്പോൾ അത് അരിയേണ്ടവർക്ക് അരിയാം, ചെറുതായിട്ട് അരിയണം എന്ന് മാത്രമാണ്, ഏകദേശം 1 കിലോയുള്ളത്. അപ്പോൾ ആ 1 കിലോയുള്ള അരിഞ്ഞ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ബീട്രൂട്ട് ഞാൻ 1 ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ ആ കുക്കറിലേക്ക് മാറ്റുവാണ്. നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നല്ല സ്വാദൂറുന്ന ബീട്രൂട്ട് 10 ദിവസങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ബീട്രൂട്ടിൻ്റെ സത്തെടുത്തിട്ടാണ്, നീരെടുത്താണ് നമ്മൾ വൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വേവിക്കുകയാണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ജാറ് ഒന്ന് കഴുകിയെടുത്ത് 1.5 ലിറ്റർ വെള്ളം ഞാൻ ചേർക്കുകയാണ്. 1 കിലോ ബീട്രൂട്ട് അരിഞ്ഞത്, പിന്നീട് വീണ്ടും 1.5 ലിറ്റർ, അങ്ങനെ 1 ലിറ്റർ വെള്ളം ചേർത്തിട്ടാണ് ഞാൻ 1 കിലോ ബീട്രൂട്ട് അരിഞ്ഞത് വേവിക്കുന്നത്. ചെറുതായിട്ട് അരിയണം എന്ന് മാത്രം. ഇനി 3 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ ആ ബീട്രൂട്ട് വേവിക്കുന്നതിന് മുന്നേ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യണം. കാരണം വൈനിന് നമ്മുടെ സ്പെഷ്യൽ വൈനാണ്, നല്ല സ്പെഷ്യൽ ഫ്ലേവർ കിട്ടണം നമ്മുടെ വൈന്. അതിനായിട്ട് ആദ്യം ഞാൻ ചേർക്കുന്നത് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ 2 ഇഞ്ച് നീളമുള്ള 2 കറുവാപ്പട്ട, സിനമൺ സ്റ്റിക്ക് എന്ന് പറയും, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം നമ്മുടെ വൈനിന് നല്ല ഫ്ലേവർ നൽകുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ. പിന്നെ 4 ഏലക്ക, 4 കറിയാമ്പൂ, ഈ സ്പൈസസൊക്കെയാണ് വൈനിന് മെയിനായിട്ടും ഫ്ലേവർ നൽകുന്നത്. അപ്പോൾ നമ്മളൊക്കെ വൈൻ കുടിക്കുന്ന നമുക്കൊരു വിസി ഫ്ലേവർ, നല്ല ഫ്ലേവർ, നല്ലൊരു സ്പൈസസിൻ്റെയൊക്കെ ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ ലിഡ് അടച്ച് ഞാനൊരു 2 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കുന്നത്. കാരണം നമുക്കറിയാം ബീട്രൂട്ടിനധികം വേവൊന്നും വേണ്ട, 2 വിസിലാണ് ഞാൻ വരുത്തിക്കുന്നത്. അതിനുശേഷം ബീട്രൂട്ട് വേത്തു. ഇനി ഇത് ചൂടാറണം, നല്ല രീതിയിൽ പൂർണ്ണമായും ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഞാൻ ബീട്രൂട്ടിൻ്റെ ചാറ് അല്ലെങ്കിൽ നീര് ഞാൻ അരിച്ചെടുക്കുന്നത്. നന്നായി തണുത്തിട്ടുണ്ട്, ഞാൻ ബീട്രൂട്ടിൻ്റെ നീരൊന്ന് അരിച്ചെടുക്കണം. ആദ്യം ഞാനൊരു വലിയ ഫിൽട്ടർ അരിപ്പയിലാണ്, അരിപ്പയല്ല, ഞാൻ വറുത്ത് വരുന്ന ഒരു ഇതിലാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. കാരണം എനിക്ക് എല്ലാ വലിയ കഷ്ണങ്ങളെല്ലാം ഫിൽട്ടർ ചെയ്ത് മാറ്റണം. പിന്നെ വീണ്ടും ഞാൻ ഈ നീര് ഇപ്പോൾ തണുത്തിട്ടുണ്ട്, അപ്പോൾ ഒരു വലിയ തുളയുള്ള ഫിൽട്ടറാണത്. ഞാൻ വീണ്ടും ഇതേ ചാറ് എനിക്ക് ഞാനൊരു നന്നായി കഴുകി വൃത്തിയാക്കിയ ഗ്ലാസിൻ്റെ ഭരണി, അതായത് വെയിലത്ത് വെച്ചിട്ട് നന്നായി കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ഈ ബീട്രൂട്ട് വൈനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും വൈൻ ഉണ്ടാക്കുന്നതെല്ലാം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല, വൈൻ പൂത്തു പോകാൻ സാധ്യത. അപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും ഉപകരണങ്ങളും നമ്മൾ വെള്ളത്തിൻ്റെ അംശമില്ലാത്തതായിരിക്കാം. ചെറിയൊരു അരിപ്പ് വെച്ച് ആ ജാറിലേക്ക് ഞാൻ അരിച്ചൊഴിക്കുകയാണ് വേവിച്ചെടുത്ത ബീട്രൂട്ടിൻ്റെ സത്ത് അല്ലെങ്കിൽ നീര്. ഇനി അതിലേക്ക് ഞാനൊരു 2 കപ്പ് പഞ്ചസാര, നിങ്ങളുടെ കയ്യിൽ ഏത് കളർ പഞ്ചസാരയാണോ ഉള്ളത്, വെള്ളം മഞ്ഞ കളർ, പല കളർ നാടുകളിലും പല കളർ പഞ്ചസാര ഉണ്ട്, അത് ചേർക്കുക. ഏകദേശം 1/2 കിലോ വരുന്ന പഞ്ചസാര ഞാൻ ചേർക്കുകയാണ്. അധികം പഞ്ചസാര ചേർക്കരുത്, കാരണം ബീട്രൂട്ടിൻ്റെ വീര്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ബീട്രൂട്ടിൽ പഞ്ചസാര കൂടുന്തോറും ബീട്രൂട്ടിൻ്റെ ലഹരി നഷ്ടപ്പെടും. ഒരു വുഡൻ സ്പൂൺ വെച്ചാണ് ഞാൻ ഇളക്കുന്നത്. സ്റ്റീൽ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക, എപ്പോഴും ഉണങ്ങിയ സാധാവകൾ കൊണ്ട് വേണം വിളക്കാൻ. ഇനി അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഗോതമ്പ്, ഞാൻ മുഴുവൻ ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഒരു മുറിഞ്ഞ ഗോതമ്പ്, നുറുക്ക് ഗോതമ്പൊക്കെയാണ് അത് ചേർക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഗോതമ്പ് നമ്മൾ ചേർക്കുന്നത് വീര്യം കൂട്ടാൻ, ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ഫാസ്റ്റാക്കാൻ വേണ്ടി വൈൻ വീര്യം കൂടാൻ. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, ഇപ്പോൾ ഡ്രൈ ഈസ്റ്റൊക്കെ നാട്ടിലുള്ളവർ അത് ഉപയോഗിക്കുക. ഡ്രൈ ഈസ്റ്റ് ചേർക്കുന്നതിന് മുന്നേ
ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കുക. പിന്നെ അതിലേക്ക് ഞാൻ വീണ്ടും ഒരു ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർക്കുക. എപ്പോഴും ചേർക്കുന്ന വെള്ളം പിന്നീട് ചേർക്കുന്ന വൈൻ സത്തിലേക്ക്, അത് ബീട്രൂട്ട് സത്തിലേക്ക് ചേർക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ചേർക്കേണ്ടത്. കാരണം പച്ചവെള്ളത്തിലുള്ള ബാക്ടീരിയ വൈനിനെ കേടാക്കാൻ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. വൈൻ്റെ രുചിയൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടക്കുന്നത് പുളിച്ചൊരു വെള്ളം, പുളിവെള്ളം പോലെ നമുക്ക് ലഭിക്കും. ഇതെല്ലാം നന്നായി ഇളക്കിയതിന് ശേഷം, നമ്മുടെ ആവശ്യത്തിന് ചേർക്കാനുള്ള ചെങ്കടിയെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് മുറുക്കി അടയ്ക്കരുത്. പയ്യെ ഒന്ന് മുക്കാമുള്ളൂ, മൊത്തം നന്നായിട്ട് മുറുക്കരുത്, മുറുക്കി അടയ്ക്കുക. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അത് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ഗ്യാസ് ഫില്ല് ചെയ്യും. ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പുറത്ത് പോകണം, ആൽക്കഹോളിൻ്റെ ഫ്ലേവർ അതിൻ്റെ അകത്ത് നിൽക്കണം. അപ്പോൾ പയ്യെ ഒന്ന് എയർ സർക്കുലേഷൻ ഉണ്ടാവണം. എന്നിട്ട് ഒരു വെളുത്ത തുണി, നിങ്ങളുടെ കയ്യിലുള്ള തുണി ഏതാണെന്ന് വെച്ചാൽ രണ്ടായിട്ട് മടക്കി ആ ജാറിൻ്റെ മീതെ കെട്ടിവെക്കുകയാണ്. ഈ പ്രോസസ്സ് ഞാൻ 10 ദിവസത്തേക്കാണ് ഞാനിത് കെട്ടിവെക്കുന്നത്. ചുരുങ്ങിയ സമയമാണ്, നമ്മൾ കാണാൻ പറ്റും സത്തെടുത്തിട്ടാണ് പോയിട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കാണാൻ പറ്റും പയ്യെ ഫോം ചെയ്തു വരുന്നുണ്ട്, പത കാണുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞു, ഏകദേശം സെയിം സമയത്ത് തന്നെ ഞാൻ ആ ഗ്ലാസ്സിൻ്റെ തുണി മാറ്റി ഗ്ലാസ് ജാറ് തുറക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്ന അതിൻ്റെ അകത്ത് നീരാവി പയ്യെ തങ്ങുന്നത് കുമ്പിളുകൾ പോലെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. കുമ്പിള പൊട്ടി 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 വരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് പുളിപ്പ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വൈനാകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് പെട്ടെന്നാകും. ഇനി അതിലേക്ക് വുഡൻ സ്പൂണാണ് ഞാൻ ഇടുന്നത്, ഉണങ്ങിയ വുഡൻ സ്പൂണും. നനഞ്ഞ യൂട്ടൻസിൽസ് ഉപയോഗിക്കരുത്, വൈൻ കേടാകും, പൂത്തു പോകാൻ 100% സാധ്യതയാണ്. പിന്നെ പുളിപ്പാണ്, ബാക്ടീരിയ, നല്ല ബാക്ടീരിയ ചത്തുപോകാനും സാധ്യതയുണ്ട്. നന്നായിട്ട് നമ്മളൊരു ക്ലോക്ക് വൈസ് നന്നായിട്ട് 1 മിനിറ്റോ അല്ലെങ്കിൽ 30 സെക്കൻഡ്സ് എങ്കിലും മിനിമം ഒരു 1/2 മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഇളക്കുക. കയ്യിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകരുത്. തവ, നമ്മൾ ഇളക്കാൻ ഉപയോഗിക്കുന്ന തവയിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകരുത്. നന്നായിട്ട് ഇളക്കുക. ഇളക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ല ലഹരി സ്മെല്ല്, ആൽക്കഹോൾ സ്മെല്ല് തന്നെ പയ്യെ കിട്ടുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ തിരിച്ചടച്ച് വെക്കുക, വീണ്ടും തുണിയിടുക, വീണ്ടും കെട്ടിവെക്കുക. ഇത് 9 ദിവസം കറക്റ്റ് 10 ദിവസത്തേക്കാണ് നമ്മുടെ 10 ദിവസം കൊണ്ട് വൈകിട്ട് 9 ദിവസം ഈ പ്രോസസ്സ് നമുക്ക് തുടരണം. ഇനി 10ാമത്തെ ദിവസം ഞാൻ ചെയ്യുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചൊരു 1/2 കപ്പ് പഞ്ചസാരയിട്ട് ഞാനൊരു കാരമലൈസ്ഡ് സിറപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. 1/2 കപ്പ് പഞ്ചസാര ഒട്ടും വെള്ളം ചേർക്കാതെ ഒരു ചൂടായ ഒരു പാനിലിട്ട് ഞാൻ ഇളക്കി ഇളക്കി എടുക്കുകയാണ്. പെട്ടെന്ന് കാരമൽ സിറപ്പ് റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ ആദ്യം നമ്മുടെ തവയിലൊക്കെ പിടിക്കും. എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നോൺ വുഡൻ സ്പൂണിട്ട് ഇളക്കാൻ നോക്കുക, തവ പിടിക്കും. പക്ഷേ പെട്ടെന്ന് കണ്ട കാരമൽ സിറപ്പ് പെട്ടെന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഈ കാരമൽ സിറപ്പ് ബീട്രൂട്ട് വൈന് ഒരു എനിക്ക് ഇച്ചിരി കളർ വേണം, കടും റോസ് കളർ, ബീട്രൂട്ട് അങ്ങനത്തെ കളറാണ് എനിക്ക്, അല്ലെങ്കിൽ ഇച്ചിരി കളർ മാറിക്കിട്ടണം. അതിനുവേണ്ടിയാണ് കാരമൽ സിറപ്പ് ചേർക്കുന്നത്. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർക്കണം. അപ്പോൾ കട്ട പിടിക്കില്ല, പെട്ടെന്ന് ഒരു ലിക്വിഡ് ഫോമിലേക്ക് എനിക്കത് കിട്ടുകയും ചെയ്യും, കട്ട പിടിക്കുകയില്ല. ഇനി ഞാൻ 10ാമത്തെ ദിവസം എൻ്റെ ഭരണിയുടെ ജാറ് തുറക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം ഒന്നും മുകളിലില്ല, എല്ലാ അടിയിലും ഗോതമ്പൊക്കെ അടിയിൽ നന്നായിട്ട് അടിഞ്ഞ് പാതയൊക്കെ പയ്യെ മുകളിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ തുറക്കുമ്പോൾ തന്നെ എനിക്ക് വിസ് ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആ കാരമലൈസ്ഡ് സിറപ്പ് ഏകദേശം 1/4 കപ്പ് ഞാനങ്ങ് ചേർക്കുകയാണ്. ഞാൻ കൂടുതൽ ചേർക്കുന്നത് പറഞ്ഞു ഏകദേശം നല്ല റോസ് കളറ്, ബീട്രൂട്ടുണ്ട്, വൈൻ കളറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി കടുത്ത കളർ കിട്ടുന്നതാണ്. അത് ഓരോരുത്തരും ഇഷ്ടമാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കേണ്ടതെന്നവർക്ക് ചേർക്കണ്ട. നന്നായിട്ട് ഇളക്കുവാണ് ഞാൻ പറഞ്ഞു. വീണ്ടും ഞാൻ ഡ്രൈ ഉണങ്ങിയ തവ ഇട്ടിട്ടാണ് ഞാൻ ഇളക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും ഗോതമ്പൊക്കെ പയ്യെ നന്നായിട്ട് അഴുകി വന്നിട്ടുണ്ട്. ഗോതമ്പാണ് ശരിക്കും ലഹരി കൊടുക്കുന്നത്, ഈസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ ഫാസ്റ്റായിട്ട്. ഇനി ഞാനിത് അരിക്കുകയാണ്. വലിയ തുളയുള്ള അരിപ്പയിലെടുത്തിട്ടാണ് ഞാനിത് അരിക്കുന്നത്. സ്റ്റീലിൻ്റെ ചുരുവ്, ഇതെല്ലാം ഉണങ്ങി ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. ഇതെല്ലാം വെയിലത്ത് വെച്ച് ഉണക്കണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞാൽ പൂത്തു വന്നിട്ടുണ്ട്. ഇനി ഞാൻ അരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ചെറിയൊരു അരിപ്പൊടി എടുക്കണം, കാരണം അതിൻ്റെ മട്ടല്ല ആ വൈനിലേക്ക് ഇറങ്ങരുത്. അതുകൊണ്ടാണ് ഞാൻ പയ്യെ സൂക്ഷിച്ചാണ് ഒഴിക്കുന്നത്. 2 അരിപ്പ് വെച്ച് ഇപ്പോൾ തുണി വേണ്ടവർക്ക് തുണിയിൽ അരിച്ചത്, പക്ഷേ സ്ലോ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 2 അരിപ്പ് വെച്ചിരിക്കുന്നത്, വലിയ തുളയുള്ള ചെറിയ തുളയുള്ള അരിപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, എല്ലാ മട്ടെല്ലാം അടിയിൽ ഊറിക്കെടുക്കുകയാണ്. ഞാൻ മട്ട എടുത്തിട്ടില്ല. ഇനി
അപ്പോൾ എൻ്റെ വൈൻ ഏകദേശം 10-ാമത്തെ ദിവസമാണ് ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ഹരി, നല്ല ഫിസ് എനിക്ക് സ്മെല്ല് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഞാനതൊരു ക്ലോസ് ലിട്ടുള്ള നല്ല ടൈറ്റൻ ലിട്ടുള്ള ഒരു ഗ്ലാസ് വെയിലത്ത് വെച്ച് കഴുകി ഉണക്കി ഒരു ബോട്ടിലേക്ക് കുപ്പിയിലേക്കാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു ഫെനൽ ഒരു ഇത് വെച്ചിട്ടാണ്, കുനിൽ വെച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. അത് വെച്ചിട്ട് ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഇതെല്ലാം ഞാൻ ഉണങ്ങിയതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് സ്പേസ് ഇട്ട് വയ്ക്കുകയാണ്, കാരണം എയർ ഫില്ല് ചെയ്യും. വീണ്ടും ഫില്ല് ചെയ്തിരുന്ന് ഇരിക്കുന്നതോറും വീണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം 10 ദിവസം കൊണ്ട് നമ്മുടെ ബീട്രൂട്ട് വൈന് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഈ വീഡിയോ ഇതുപോലെ വൈൻ ഉണ്ടാക്കി നോക്കുക, എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക.